ഈ ദൃശ്യങ്ങൾ ഇപ്പോൾ കണ്ടപ്പോൾ അന്ന് ഈ ഉദ്ഘാടന ചടങ്ങിൽ അന്ന് കൊച്ചി ബ്യൂറോയിലായിരുന്നു ജോലി ചെയ്തിരുന്നത്. ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തിരുന്നു. ഞാൻ അതിനു മുമ്പിലേക്ക് പോയാൽ ഈ പദ്ധതി ഇപ്പോൾ എവിടെ എത്തി നിൽക്കുന്നു, അന്ന് വാഗ്ദാനം ചെയ്തത് എന്നൊക്കെയുള്ളതിൻ്റെ വിശദാംശങ്ങൾ ഈ റിപ്പോർട്ടിലുണ്ട്. അതിനു മുമ്പിലേക്ക് പോയാൽ ഒരു തെരഞ്ഞെടുപ്പ് ആസന്നമായിരിക്കുന്ന ഘട്ടത്തിലാണ് അന്ന് UDFന്റെ മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടി തിരക്കിട്ട് സ്മാർട്ട് സിറ്റി പദ്ധതി കരാർ ഒപ്പിടുന്നതിലേക്ക് പോകാൻ ഒരുങ്ങുന്നത്. ഇൻഫോ പാർക്ക് ഉൾപ്പെടെ ഈ ടീകോം കമ്പനിക്ക് കൈമാറിക്കൊണ്ടുള്ള വ്യവസ്ഥകളായിരുന്നു അതിലുണ്ടായിരുന്നത്. കേരളത്തിൻ്റെ ഭാവി വികസനത്തിൻ്റെ നാഴികക്കല്ല് എന്ന രീതിയിലായിരുന്നു ഉമ്മൻചാണ്ടി ഇത് കേരളമാകെ അവതരിപ്പിച്ചിരുന്നത്. വി എസ് അച്യുതാനന്ദൻ വാശിയോടെ അതിനെ എതിർത്തു. വി എസ് കേരളത്തിൻ്റെ വികസനത്തിൻ്റെ വഴിമുടക്കുന്നു എന്നായിരുന്നു അന്ന് ഉമ്മൻചാണ്ടി വിമർശിച്ചിരുന്നത്. പിന്നീട് യഥാർത്ഥ കരാറെത്തിയപ്പോൾ എന്തായാലും ഇൻഫോ പാർക്ക് കൈമാറാതെയായിരുന്നു കരാർ. അതേതായാലും നന്നായി, ഇല്ലെങ്കിൽ ഇപ്പോൾ ഇൻഫോ പാർക്കും അവരുടെ കയ്യിലായേനെ ഒന്നുമില്ലാത്ത ഒരു സംഭവമായി അവിടം മാറിപ്പോയനെ. നമുക്ക് റിപ്പോർട്ടിലേക്ക് തിരികെ എത്താം. വാഗ്ദാനം ചെയ്ത തൊഴിലവസരത്തിൻ്റെ 10% പോലും ലഭ്യമാക്കാതെ കൊച്ചി സ്മാർട്ട് സിറ്റി പദ്ധതി. സംസ്ഥാന സർക്കാരുമായി ഒപ്പിട്ട കരാറിൻ്റെ കാലാവധി അവസാനിക്കുമ്പോൾ 90,000 തൊഴിലവസരങ്ങൾ പ്രതീക്ഷിച്ചിടത്ത് കിട്ടിയത് 4,500 മാത്രം. സർക്കാർ നൽകിയ ഭൂമി കെട്ടിട നിർമ്മാണത്തിന് സ്വകാര്യ ഗ്രൂപ്പുകൾക്ക് കൈമാറിയ സ്മാർട്ട് സിറ്റി ഇതുവരെ നേരിട്ട് പണിതത് ഒരൊറ്റ കെട്ടിടമാണ്. പ്രത്യേക സാമ്പത്തിക മേഖലാ പദവി നൽകി ടീകോമിന് കൈമാറിയ 246 ഏക്കർ ഭൂമി കൊണ്ട് സംസ്ഥാനത്തിന് എന്ത് നേട്ടമുണ്ടായി എന്ന ചോദ്യമാണ് ഉയരുന്നത്. 2004 മുതൽ 2011 വരെ രാഷ്ട്രീയ കേരളം തുടർച്ചയായി ചർച്ച ചെയ്ത സ്മാർട്ട് സിറ്റി പദ്ധതി. ലോകം തൊഴിൽ തേടി കേരളത്തിലേക്ക് എത്തുമെന്ന് അന്ന് കേട്ടു. എന്നിട്ട് എന്തുണ്ടായി? കടമ്പ്രയാറിന്റെ തീരത്തെ ആ 246 ഏക്കർ ഭൂമി ഒന്ന് കണ്ടുവരാം. നിലവിൽ പ്രവർത്തിക്കുന്നത് 2016 സ്മാർട്ട് സിറ്റി നേരിട്ട് പണിതീർത്ത കെട്ടിടവും IT കമ്പനിയുടേതായ മറ്റൊന്നും. 6,00,000 ചതുരശ്ര അടിയിലുള്ള ആദ്യ കെട്ടിടത്തിലുള്ളത് 38 കമ്പനികൾ. ഇതിൽ ബഹുരാഷ്ട്ര കമ്പനികൾ 3 മാത്രം, ബാക്കി ഇടത്തരം കമ്പനികളും സ്റ്റാർട്ടപ്പുകളുമാണ്. മൊത്തം തൊഴിലെടുക്കുന്നത് പരമാവധി 4,500 പേർ. തൊട്ടടുത്തായി വലിയ കെട്ടിടങ്ങൾ ഇപ്പോഴും നിർമ്മാണഘട്ടത്തിൽ. ഒപ്പം അതിനുമപ്പുറത്ത് കാടുകയറി നശിച്ചു കിടക്കുന്നു കണ്ണായ ഭൂമി. ഇതിനുവേണ്ടിയായിരുന്നു അന്ന് നടന്ന വിവാദ പെരുമഴ. സംസ്ഥാന സർക്കാർ ദുബായ് ആസ്ഥാനമായ ടീകോം കമ്പനിക്ക് കൊടുത്തതെന്ത്? 10 വർഷത്തിനിപ്പുറം തിരികെ കിട്ടിയതെന്ത്? 2011 വി എസ് സർക്കാർ ഒപ്പിട്ട പാട്ടക്കരാർ മലയാളി മറക്കാനുള്ള സമയമായിട്ടില്ല. കാക്കനാട്ടെ 246 ഏക്കർ ഭൂമി 99 വർഷത്തേക്ക് ഏക്കറിന് വെറും 1 രൂപ പാട്ടത്തിനാണ് ടീകോമിന് കൈമാറിയത്. പകരം പ്രതീക്ഷിച്ചതോ കൊച്ചിയുടെ സാധ്യതകളെ ടീകോം ലോകവിപണിയിൽ മാർക്കറ്റ് ചെയ്യുന്നു. കുറഞ്ഞത് 88,00,000 ചതുരശ്ര അടിയിൽ IT ബിസിനസ് ടൗൺഷിപ്പ് ഉറപ്പാക്കുന്നു. അങ്ങനെ 90,000 തൊഴിലവസരങ്ങൾ സ്മാർട്ട് സിറ്റിയിൽ ലഭ്യമാക്കണം. അതും കരാറൊപ്പിട്ട് 10 വർഷത്തിനുള്ളിൽ. ഒരു IT പാർക്ക് എന്നുള്ള രീതിയിൽ സത്യത്തിൽ സ്മാർട്ട് സിറ്റി പരാജയപ്പെട്ടു. അത് ടീകോം അതിനുവേണ്ടി അവർ പറഞ്ഞ ഒരു കമ്മിറ്റ്മെൻറ്റും പാലിച്ചില്ല. അത് എൻഫോഴ്സ് ചെയ്യുന്നതിൽ സംസ്ഥാന സർക്കാരും പരാജയപ്പെട്ടു. ഓരോ വർഷവും ഇവരുടെ നിർമ്മാണം വിലയിരുത്തി അതിൽ കുറവ് വന്നിട്ടുണ്ടെങ്കിൽ പെനാൽറ്റി ക്ലോസ് ഇൻവോക്ക് ചെയ്യുകയും ആവശ്യമുണ്ടെങ്കിൽ അവരെ പറഞ്ഞു വിടുകയും ചെയ്യേണ്ടതാണ് സർക്കാർ. നിലവിലെ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ കാര്യങ്ങൾ മാറിമറിയാൻ സാധ്യത എത്ര? 4 കെട്ടിടങ്ങളാണ് പണിതുയരുന്നത്. മൊത്തം 55,00,000 ചതുരശ്ര അടി വിസ്തീർണം. എന്നാൽ ഇതൊന്നും IT വൻകിട കമ്പനികളുടേതല്ല. IT കമ്പനികൾ വരുമെന്ന് പ്രതീക്ഷിച്ച് നിർമ്മിക്കുന്ന കെട്ടിടങ്ങളാണ്. അന്താരാഷ്ട്ര IT കമ്പനികൾ സമയബന്ധിതമായി ഇവിടെ എത്തുമോ എന്നതിൽ ഒരു ഉറപ്പുമില്ല. അങ്ങനെയെങ്കിൽ എന്തിനായിരുന്നു സ്മാർട്ട് സിറ്റി പദ്ധതി? ഇതൊരു വെറും റിയൽ എസ്റ്റേറ്റ് പ്രോജക്റ്റ് ആണ്. അതുകൊണ്ടാണ് ഈ പ്രൊജക്റ്റ് എവിടെ എത്താതെ ഇങ്ങനെ സ്റ്റാഗ്നേറ്റ് ആയിട്ട് നിൽക്കുന്നത്. ബാക്കി ലാൻഡ് ബാക്കി കോ ഡെവലപ്പേഴ്സിന് മുറിച്ച് 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 കൊടുക്കുക. ബാക്കി ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നത് കോ ഡെവലപ്പേഴ്സാണ്. അവർക്ക് ലാൻഡ് വിറ്റ് ഇവർ മറിച്ച് വിൽക്കുന്നു. മറിച്ച് വിറ്റിട്ട് എല്ലാ വർഷവും ഡെവലപ്മെൻറ്റ് ഫീ എന്നവരുടെ വേറെയും പൈസ മേടിക്കുന്നു. ഈ മറിച്ച് വിൽക്കൽ ചെയ്യാൻ ഇൻഫോ പാർക്കിന് ഡയറക്റ്റ്ലി ചെയ്യാവുന്നേ ഉള്ളൂ. അതിൻ്റെ നടുക്ക് നിൽക്കാൻ ഒരു എക്സ്ട്രാ ബ്രോക്കറിന് ആവശ്യമില്ല. പദ്ധതി പ്രകാരമുള്ള അടിസ്ഥാന മുതൽമുടക്കായ 1,700 കോടി രൂപ നിക്ഷേപം പൂർത്തിയായതായി സ്മാർട്ട് സിറ്റി പറയുന്നു. നിർമ്മാണം തുടങ്ങാനിരുന്ന പല കമ്പനികളും പ്രളയത്തെ തുടർന്ന് ഡിസൈൻ മാറ്റിയതും ലോക്ക്ഡൌണുമാണ് പദ്ധതി വൈകാൻ കാരണമെന്നാണ് വിശദീകരണം. മൊത്തം ഭൂമിയുടെ 12% സ്വതന്ത്ര ഉടമസ്ഥത ദുബായ് ഹോൾഡിംഗിന് സർക്കാർ കൈമാറാത്തതും പ്രതിസന്ധിയായെന്ന് വിശദീകരണം. കരാർ ഒപ്പിടാൻ തന്നെ വലിയ കാലതാമസമുണ്ടായ പദ്ധതി 10 വർഷത്തിനിപ്പുറവും ട്രാക്കിലായിട്ടില്ല. പ്രളയവും കോവിഡും അപ്രതീക്ഷിത പ്രതിസന്ധി ഉണ്ടാക്കിയെന്ന് സ്മാർട്ട് സിറ്റി വിശദീകരിക്കുമ്പോഴും സംസ്ഥാനത്തെ IT വികസനത്തിന് ഈ പദ്ധതി കൊണ്ട് ഇതുവരെ എന്ത് നേട്ടമുണ്ടായെന്നതാണ് ചർച്ചയാകേണ്ടത്. കൊച്ചിയിൽ നിന്നും ചന്തു പ്രവദനൊപ്പം അഖിലാനന്ദകുമാർ, ഏഷ്യാനെറ്റ് ന്യൂസ്.